ഇതിപ്പോ മാപ്പ് പറച്ചിലിന്റെ സീസൺ ആണെന്ന് തോന്നുന്നു. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും തെറിവിളിച്ചുകൊണ്ട് നിരവധി ജിഹാദി, കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ് സാമൂഹിക വിരുദ്ധരാണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്തത്. എന്നാൽ എന്നെയും പോലീസും പിടിമുറുക്കിയപ്പോൾ എല്ലാവരും ഒന്നിനു പിറകെ ഒന്നായി മാപ്പ് പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തു. ഇപ്പോഴിതാ അടുത്ത മാപ്പുമായി വന്നത് വേറാരുമല്ല, ഡൽഹിയിലെ ജാമ്യ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്കിടയിലെ പൗരത്വ നിയമ പ്രക്ഷോഭകാരികളുടെ ഹീറോയുമായ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് തുടാപ്പി ടീമുകളുടെ സ്റ്റാറുമായ ആയേഷ റെന്നയാണ്. കക്ഷി കേരളത്തിലെ പൗരത്വ നിയമ പ്രക്ഷോഭത്തിലെ അറസ്റ്റുകളുടെ പേരിൽ മുഖ്യനെ ഒന്ന് വിമർശിച്ചു. സംഭവം മുഖ്യനും സഖാക്കളും പൗരത്വ നിയമത്തിനെതിരെ കൂടെ ഉണ്ടെങ്കിലും പിണറായി തമ്പ്രാനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിപ്പോൾ തലമൂത്ത സഖാവായാലും വെറുതെ വിടില്ല. അവർ ആയേഷയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു, പറഞ്ഞതാകട്ടെ പൊതുവേദിയിലും. പൊക്കിപ്പിടിച്ചു നടന്ന അതേ സഖാക്കൾ തന്നെയാണ് മുൻകൈ എടുത്തത്. നമുക്ക് വീഡിയോ ഒന്ന് കാണാം. ഡൽഹി പോലീസിനെ ചൂണ്ടുവിരലിൽ ഒതുക്കി എന്നൊക്കെ തള്ളിമറിച്ചിട്ടും കമ്മി സുടാപ്പികളുടെ ഹീറോ ആയിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇങ്ങ് കേരളത്തിൽ വന്ന് പിണറായി വിജയൻ തമ്പ്രാനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ സഖാക്കൾ വെറുതെ വിടില്ല. അതിപ്പോ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസവും ഉണ്ടാവില്ല. തല്ലുകിട്ടാതെ രക്ഷപ്പെട്ടത് ഭാഗ്യമെന്ന് കരുതിക്കോളൂ. എന്തായാലും ആയേഷറന്നയ്ക്ക് ഇപ്പോൾ കുറച്ചെങ്കിലും മനസ്സിലായി കാണും എന്താണ് ഫാസിസം, ആർക്കാണ് ഫാസിസം എന്നൊക്കെ. ചൂണ്ടവരൽ വിരട്ടലൊക്കെ അങ്ങ് ഡൽഹിയിൽ മതി, അത് ഫാസിസ്റ്റ് പോലീസിനോടും കേന്ദ്ര സർക്കാരിനോടും മതി. കേരളത്തിൽ അത് നടപ്പില്ല. ഇത് സഹിഷ്ണുത കൂടിയ സഖാക്കൾ ഭരിക്കുന്ന കേരളമാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.